അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. പഠിച്ച കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും തന്നെ ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മൾ വീണ്ടും പുതിയത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ലോഡ് ഇർവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ലോഡ് ഇർവിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ലോഡ് ഇർവിൻ എന്ന് പറയുമ്പോൾ ആരാണെന്നറിയാമല്ലോ, നമ്മുടെ വൈസ്രോയിമാരിൽ ഒരാൾ. അപ്പോൾ നമ്മുടെ നാട് ഭരിച്ചിരുന്ന വൈസ്രോയിമാർ ഒരുപാട് പേരുണ്ട്. ആ വൈസ്രോയിമാരിൽ ഒരാളാണ് ലോഡ് ഇർവിൻ. അപ്പോൾ ഇർവിനെക്കുറിച്ചുള്ള ഒരുപാട് പോയിൻറ്റുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇർവിനെക്കുറിച്ചുള്ള ഒരുപാട് പോയിൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പോയിൻറ്റുകളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. ഇർവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എന്ന് പറയുമ്പോൾ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വൈസ്രോയി ആയിരുന്നു. ക്രിസ്ത്യൻ വൈസ്രോയി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പോപ്പുലർ വൈസ്രോയി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പോപ്പുലർ വൈസ്രോയി എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വൈസ്രോയി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് കൂടി നമ്മളൊന്ന് അറിയണം അല്ലേ. സാധാരണഗതിയിൽ ഒരാളെ ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് വിളിക്കാൻ കാര്യം എന്തായിരിക്കും? ഒരു കാരണവുമില്ല, അദ്ദേഹം കൃത്യമായിട്ട് പള്ളിയിലൊക്കെ പോകുന്നൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തീയ സഭയുമായിട്ട്, ക്രിസ്തീയ വിശ്വാസവുമൊക്കെ ആയിട്ട് അല്പം താല്പര്യമെല്ലാം പ്രകടിപ്പിച്ചിരുന്നൊരു വൈസ്രോയി ആയിരുന്നു ഈ പറയുന്ന ഇർവിൻ എന്ന് പറയുന്ന വൈസ്രോയി. അതുകൊണ്ട് തന്നെ ഇർവിൻ എന്ന വൈസ്രോയി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ക്രിസ്ത്യൻ വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെട്ടതാണ് നമ്മുടെ ഇർവിൻ. അപ്പോൾ ഇർവിൻ അറിയപ്പെട്ട പേര് ക്രിസ്ത്യൻ വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, അത് ഇർവിനാണ് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാരണമുണ്ട് അല്ലേ. അതെന്തായിരിക്കാം? അപ്പോയിൻമെൻ്റ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് കമ്മീഷൻ അണ്ടർ എ ബട്ട്ലർ ഇൻ 1927 ആണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. നമ്മളുടെ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല കമ്മീഷനെ പറ്റിയും പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെയായിരിക്കും ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമ്മീഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ കമ്മീഷനും ഈ കമ്മീഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള ബ്രിട്ടീഷ് പ്രവിശ്യകളുണ്ടല്ലോ, ആ ബ്രിട്ടീഷ് പ്രവിശ്യകൾ, ആ ബ്രിട്ടീഷ് പ്രവിശ്യകൾക്ക് കുറച്ച് അധികാരങ്ങളൊക്കെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷനാണ് ബട്ട്ലർ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് 1927 നിയമിക്കപ്പെട്ടത്. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഏത് കമ്മീഷൻ, ബട്ട്ലർ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ. അപ്പോയിൻമെൻ്റ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് കമ്മീഷൻ അണ്ടർ എ ബട്ട്ലർ എന്നാണ് പറയുന്നത്. ഇത് നിയമിക്കപ്പെട്ടത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മളുടെ ആരുടെ, ഇർവിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇതേപോലെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഉണ്ട് അല്ലേ. ദീപാവലി ഡിക്ലറേഷൻ, ദീപാവലി ഡിക്ലറേഷനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയ ഈ കൂടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അറിയുന്ന ആർക്ക് വേണമെങ്കിലും പറയാം അല്ലേ. ദീപാവലി ഡിക്ലറേഷൻ കേട്ടിട്ടുണ്ടോ? സജിത് കേട്ടിട്ടുണ്ടോ ദീപാവലി ഡിക്ലറേഷൻ? സജിത്തിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സജിത്തെ, ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള ഒരു നോളജ് ഇപ്പൊ ഇല്ല സാറേ. കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ളതായിരിക്കാം നമ്മുടെ ഈ ദീപാവലി സെലിബ്രേഷൻ ആയിട്ട് തന്നെ അങ്ങനെ എന്തോ ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അല്ലേ? ഡൊമിനിയൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അല്ലേ? ദീപാവലിയുടെ സമയത്താണ് അത് ഡിക്ലെയർ ചെയ്തതെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ അല്ലേ? വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് കൃഷ്ണശ്രീ. ഡൊമിനിയൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ളതാണ് കൃഷ്ണശ്രീ സ്കോർ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ എവിടൊക്കെ എപ്പോഴോ കൃഷ്ണശ്രീയുടെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ആവശ്യം മുതൽ ചാടിക്കേറി പറയുമെങ്കിൽ ഇത് പക്വതയോടുകൂടി ദീപാവലി ഡിക്ലറേഷനെ പറ്റി വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞത് നമുക്കൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. 1928 നമ്മൾ സൈമൺ കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കമ്മീഷനൊക്കെ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഒട്ടുമുക്കാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ കൂടി ചേർന്നുകൊണ്ട് ഒരാളെ നിയമിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? മോട്ടിലാൽ നെഹ്റുവിനെ നിയമിച്ചു അല്ലേ. നെഹ്റു റിപ്പോർട്ട് എന്ന പേരിലൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? ആ നെഹ്റു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന സുപ്രധാനമായൊരു കാര്യമായിരുന്നു ഡൊമിനിയൻ സ്റ്റാറ്റസ്. അപ്പോൾ ആ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഇവർ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന ദീപാവലി ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ത്യ വിൽ ഗെറ്റ് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ആ ദീപാവലി ഡിക്ലറേഷൻ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഇർവിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടന്നു, അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്ന് പറയുന്നതാണ്. അപ്പോൾ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയാണ് നടന്നത്.
അപ്പോൾ റോയൽ കമ്മീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും എന്തായിരിക്കാം റോയൽ കമ്മീഷൻ. റോയൽ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? രാജകീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് റോയൽ എന്ന് പറയുന്നത്. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് നിയമിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ലേബർ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? ഇന്ത്യയിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് അല്ലേ. ഏത് കാലഘട്ടങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഏത് കാലഘട്ടങ്ങളിലായിരിക്കും നിയമിക്കപ്പെട്ടത്? 1929-31 കാലഘട്ടങ്ങളിലായിരിക്കും ഇത് നിയമിക്കപ്പെട്ടത് എന്നറിയാം. നമ്മുടെ ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മുടെ ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ മുതലായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവളെ തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവളെ തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് ഇന്ത്യൻ ലേബർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച വന്നൊരു കാലഘട്ടം കൂടിയാണ്. 1920 ഓർക്കുന്നുണ്ടോ, കൽക്കട്ടയിൽ നമ്മളുടെ ലാലാ ലജ്പത് റോയിയെ പ്രഥമ പ്രസിഡന്റാക്കിക്കൊണ്ട് NM ജോഷി എന്ന് പറയുന്ന വ്യക്തി രൂപീകരിച്ചൊരു പ്രസ്ഥാനമുണ്ടല്ലോ, ഏതാണത്? ആൻസർ പറയൂ സജിത്തെ, ഓർക്കുന്നുണ്ടോ? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കേട്ടോ. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ആണ്. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇവിടെ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ആ തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ കൃത്യമായിട്ട് എന്താണ് ആവശ്യങ്ങളും അതുപോലെ തന്നെ പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ആ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. അവൾ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്ന് പറയുന്നത് ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ ആരുടെ, ഇർവിൻ്റെ കാലത്താണ്. ഇതിന് തലപ്പത്ത് നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ, ചെയർമാനായിട്ടുണ്ടായിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? അദ്ദേഹം വൈറ്റ്ലി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ജോൺ ഹെൻറി വൈറ്റ്ലി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഈ പറയുന്ന ആര്, നമ്മുടെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബറിൻ്റെ ചെയർമാനായിട്ടിരുന്ന വ്യക്തിയുടെ പേരാണ് ഏതാണ്, ആ ജോൺ ഹെൻറി വൈറ്റ്ലി അല്ല, WHITLEY ആണ്. വൈറ്റ്ലി എന്നും പറയാറുണ്ട്, വൈറ്റ്ലി എന്നും പറയാറുണ്ട്. അപ്പോൾ ആ റോയൽ കമ്മീഷൻ്റെ പേര് വരുമ്പോൾ ആ പേര് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷയ്ക്കൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു പേരാണ്. എന്നിരുന്നാലും ഇനി ചോദിച്ചുകൂടാ എന്നില്ല, അതുകൊണ്ട് ആ പേര് നിങ്ങളൊന്നുകൂടി നോട്ട് ചെയ്യുക. ജോൺ ഹെൻറി വൈറ്റ്ലി എന്ന് പറയുന്ന ആ ഒരു പേര് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു അഡീഷണൽ എന്താ ഒരു ബോണസ് മാർക്ക് നേടിത്തരുന്ന സംഭവമാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോണസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ പേരൊന്ന് സൂക്ഷിച്ചു വെച്ചേക്ക് കേട്ടോ. ജോൺ ഹെൻറി വൈറ്റ്ലി എന്ന് പറയുന്ന ആ പേര് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ എന്താണ്, വീണ്ടും നമ്മൾ അടുത്ത പോയിന്റിലേക്കാണ് പോകേണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇർവിൻ്റെ കാലം നടന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം? ഇർവിൻ്റെ കാലം നടന്ന മറ്റൊരു പോയിന്റ് ഏതായിരിക്കും? ഇർവിൻ്റെ കാലം നടന്ന മറ്റൊരു പോയിന്റ് ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ പാക്ട് അല്ലേ, ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ട്. പിന്നെ അതെ അതെ, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല നല്ല റെസ്പോൺസുകളാണ്. കാര്യം നമ്മൾ ഒരു തവണ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് പുറമെ നമ്മൾ പഠിക്കാത്തൊരു കാര്യം കൂടി നമ്മൾ പറയണതായിരിക്കാം. ഇവിടെ ഒരു ആക്ട് ഉണ്ട്, ആക്ടിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതായിരിക്കാം? ശാരദ ആക്ട്. ശാരദ ആക്ട് ആണ് അല്ലേ. അപ്പൊ ശാരദ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് അല്ലേ. ശാരദ ആക്ട് എന്ന് വെച്ചാൽ എന്താണ്, പേരിൽ തന്നെയാണ് അല്ലേ. SARADI ആണ് കേട്ടോ. ഞാൻ സ്പീഡിൽ ചെയ്തു വന്നപ്പോഴത് SARADI എന്നായിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ SARADI ശാരദ എന്ന് തന്നെയാണ്, ശാരദ ശാരദ ആക്ട് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. 1929 ഈ ശാരദ ആക്ട് നിലവിൽ വരുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു നിരോധനവുമായി ബന്ധപ്പെട്ടാണ് വന്നത് അല്ലേ. വിവാഹം, അതായത് വിവാഹമുണ്ടല്ലോ, ആരുടെ വിവാഹമാണ്? 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയും 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും വിവാഹം എന്ന് പറയുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു നിയമമാണ് ശാരദ ആക്ട് എന്ന് പറയുന്നത്. അതായത് 14 വയസ്സ് എന്ന് പറയുന്നത് ഒരു വിവാഹപ്രായം, അതുപോലെ 18 വയസ്സ് എന്ന് പറയുന്നതും വിവാഹപ്രായം. അതിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ വിവാഹിതരാകുവാനായിട്ട് ഇവിടെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥയായിരുന്നു ഈ പറയുന്ന ശാരദ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശാരദ ആക്ട് നിലവിൽ വന്നത് 1929 അതേപോലെ തന്നെ ഇത് കൊണ്ടുവന്ന വൈസ്രോയി എന്ന് പറയുന്നത് നമ്മളുടെ ഇർവിനുമായിരുന്നു എന്നുള്ളതും നമ്മളിവിടെ ഓർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ശാരദ ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ ശാരദ ആക്ട് നിങ്ങൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ എന്തോ സാറേ, നമ്മൾ ഈ വിധവ പുനർവിവാഹം അല്ലെ ഇങ്ങനത്തേതുമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന പേരുകൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, പണ്ഡിറ്റ് രമാബായ് അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ. അതെ അതെ.
ഇപ്പൊ ഈ ശാരദ എന്നുള്ള പേര് വരാനായിട്ടുള്ള ഓർക്കുന്നില്ല സാർ, അങ്ങനെ എന്തെങ്കിലും പേര് നമ്മൾ പഠിച്ചിരുന്നു ശാരദ എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താണ്? ഇല്ല പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ശാരദ എന്ന് പറയുന്നത് പെൺകുട്ടികളാണല്ലോ, അതായത് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ ശാരദാദേവി എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 14 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം പഠിക്കാൻ പോകേണ്ട പ്രായമാണ്, അതുകൊണ്ടാണ് 14 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് വരാനായിട്ടുള്ള ഒരു ജനറലായിട്ട് അന്ന് പറഞ്ഞു കേട്ടിരുന്ന ഒരു ലോജിക്ക് ഇതായിരുന്നു. അത് പഠിക്കേണ്ടുന്ന പ്രായമാണ് ഈ ശാരദ എന്ന് വെച്ചാൽ എന്താണ് വിദ്യാർത്ഥിനികളെ വിളിച്ചിരുന്ന പേരാണ്, അല്ലെങ്കിൽ വിദ്യയുടെ ദേവതയാണല്ലോ ശാരദാദേവി എന്ന് പറയുന്നത്, സരസ്വതി ആണല്ലോ നമ്മൾ ഓർക്കുന്നില്ലേ, ശാരദാദേവി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശാരദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രായത്തിൽ ഉള്ള കുട്ടികളെ കല്യാണം കഴിപ്പിക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സംഭവം. അതിലും മറ്റൊരു സംവിധാനം ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ആ മൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഖനികളാണ്. അപ്പോൾ ആ ഖനികൾ ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇവിടെയാണ് ധൻബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, ധൻബാദ്. ധൻബാദ് എവിടെയാണ് സഹിത്ത്, ഓർക്കുന്നുണ്ടോ ധൻബാദ്? ധൻബാദ് എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്രസ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ, ജാർഖണ്ഡ്. ആ ജാർഖണ്ഡ് ആണല്ലോ ധൻബാദ്. അപ്പോൾ ധൻബാദ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. അവിടെ എന്താണ് ഒരുപാട് മൈനുകൾ ധാരാളമുണ്ട്. മൈനുകൾ എന്ന് പറയുന്നത് നമ്മൾ ഖനനം ചെയ്ത് എടുക്കുന്ന അല്ലെങ്കിൽ അയിരുകൾ ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഖനികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഈ മിനറൽ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ് സജ്ജത്തെ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് തന്നെയാണ്? അതും ജാർഖണ്ഡ് തന്നെയാണ്. അപ്പോൾ ജാർഖണ്ഡ് ആണ് മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ, അവർക്ക് വേണ്ടുന്ന ഒരുപാട് ഒരുപാട് അയിരുകൾ അല്ലെങ്കിൽ ധാതുക്കൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, മിനറൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓറുകൾ എന്നാണ് നമ്മൾ ഈ അയിരുകളെ പറയുന്നത്. അപ്പോൾ ഈ അത് അവർ ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ധൻബാദിലാണ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്. അല്ല നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ സ്കൂൾ ഓഫ് സയൻസ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ടെക്നോളജി, ഇന്ത്യൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ധൻബാദിലാണ്, അത് ജാർഖണ്ഡിലാണ്. ഇതേപോലെ തന്നെ ഇവരുടെ സുപ്രധാനമായ മറ്റൊരു പ്രസ്താവന, അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയാൻ പറ്റില്ല, ഇവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇവർ ഒരു റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന പേരിൽ എന്ത് ചെയ്തു, ഒരു കമ്മീഷനെ ഇവർ നിയമിക്കുകയാണ് കേട്ടോ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന പേരിൽ എന്ത് ചെയ്തു, ഒരു കമ്മീഷനെ ഇവർ നിയമിച്ചു. അപ്പോൾ റോയൽ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കാം, രാജകീയമായിട്ടുള്ള കമ്മീഷനാണ് അല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ് നിയമിക്കുന്ന സംവിധാനമാണ്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു 1927-28 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു, ഒരു കമ്മീഷനെ ഇവർ നിയമിച്ചു. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്തായിരിക്കാം, നമ്മളുടെ ആ ഒരു ഇവിടുത്തെ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റം വരേണ്ടുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർക്കുക, ദ റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ആരുടെ ചെയർമാൻഷിപ്പിലായിരുന്നു എന്ന് വെച്ചാൽ എന്തായിരിക്കാം, നിങ്ങൾ ഓർക്കുന്നില്ല ഒരു ലിൻലിത്ഗോ എന്ന് പറയുന്ന ഒരു പ്രഭുവിന് ഓർക്കുന്നുണ്ടോ, പിൽക്കാലത്ത് നമ്മുടെ വൈസ്രോയി കേട്ട് വന്നിട്ടുള്ള ആ ലിൻലിത്ഗോയുടെ ഒരു ചെയർമാൻഷിപ്പിലായിരുന്നു ഈ പറയുന്ന റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ നിലവിൽ വന്നത്. അത് ലിൻലിത്ഗോയുടെ ചെയർമാൻഷിപ്പിൽ വന്ന ഒരു സംവിധാനമായിരുന്നു. ഏകദേശം 1926-28 കാലഘട്ടങ്ങളിലായിരുന്നു ഈ പറയുന്ന കമ്മീഷൻ ഇവിടെ നിലവിൽ വന്നത്. അപ്പോൾ ലിൻലിത്ഗോയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന റോയൽ കമ്മീഷൻ അഗ്രികൾച്ചർ നിലവിൽ വന്നു. അത് 1927 കാലഘട്ടങ്ങളിലാണ് വന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കവർ ചെയ്ത ഭാഗത്ത് നമുക്ക് ഇല്ലാതിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഡീഷണൽ പോയിന്റായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന പേരെന്ന് പറയുന്ന ആരുടെ പേരാണ്, ലിൻലിത്ഗോയുടെ ഒരു പേരാണെന്ന് ഓർത്തുവെച്ചാൽ മതി കേട്ടോ. അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് അല്ല, നേരത്തെ പറഞ്ഞ പോയിന്റ് ഏതാണ്, ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഏതാണ് ഓർക്കുന്നുണ്ടോ, നിങ്ങൾ തന്നെ പറഞ്ഞ പോയിന്റ് ആണതല്ല, അതായത് ഏതായിരിക്കാം, സൈമൺ കമ്മീഷൻ അല്ലെ, സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വരികയാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ അഷ്വേഡ്, അല്ലെങ്കിൽ അഷ്വേഡ് എന്നല്ലേ എന്താണ് റീച്ചേഡ് എന്നാണ് ഇവിടെ വരേണ്ടത്, അഷ്വേഡ് ഓൺ February 3, 1928 ആണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇവിടെ നമ്മുടെ നാട്ടിലെത്തി അല്ലേ, സൈമൺ കമ്മീഷൻ നമ്മുടെ നാട്ടിലെത്തി എന്നെത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ, എന്നായിരിക്കും സൈമൺ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ വന്നത്, February 3 അല്ലേ. February 3 നമ്മുടെ നാട്ടിൽ സൈമൺ കമ്മീഷൻ വരികയാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി, ഇന്ത്യയിലെത്തിച്ചേർന്നത് എന്നാണ്, സൈമൺ കമ്മീഷനെ കുറിച്ച് ആർക്കെങ്കിലും പറയാമോ, നമ്മൾ പഠിച്ചതാണ് സൈമൺ കമ്മീഷനെ കുറിച്ച്, ഓർക്കുന്നുണ്ടോ, റിവിഷനും കൂടിയാണല്ലോ നടക്കുന്നത്. ലാലാ ലജപത് റോയുടെ മരണമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് സാറേ? അത് തന്നെ സാറേ, ലാലാ ലജപത് റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജോൺ സൈമൺ അല്ലേ. സൈമൺ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നതിന് മറ്റൊരു പേരുണ്ടല്ലോ, ആർക്കെങ്കിലും അറിയാവോ,
സൈമൺ കമ്മീഷൻ്റെ മറ്റൊരു പേര്, സൈമൺ കമ്മീഷൻ അറിയപ്പെട്ട മറ്റൊരു പേര്, ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും ഉത്തരം പറയാം? കേൾക്കുന്നില്ല? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. വളരെ ശരിയാണ്. ആരാണ്? ശിവപ്രിയാണോ സ്വാതിയാണോ ഉത്തരം പറഞ്ഞത്? സ്വാതിയാണ്. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ സ്വാതി. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ 1927 ബ്രിട്ടീഷ് പാർലമെന്റ് നിയോഗിക്കുന്നത്. അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുവാൻ തീരുമാനിച്ചു അല്ലെ. എമിനന്റ് ആയിട്ടുള്ള ഒരു ലോയർ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ജോൺ സൈമൺ എന്നായിരുന്നു. അപ്പൊ ജോൺ സൈമൺ എന്ന പേരിൽ അറിയപ്പെട്ട എമിനന്റ് ആയിട്ടുള്ള ഒരു ലോയറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അതിന് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനിൽ മൊത്തം 7 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടി എന്ന പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു പുട്ടിന് പീരിയിടാനെന്ന പോലെ എന്ത് ചെയ്തു, ഒരാളെ, ഒരു ലേബർ പാർട്ടി മെമ്പർ എന്ത് ചെയ്തു, ഇതിലേക്ക് നിയമിച്ചു. അങ്ങനെ നിയോഗിച്ച ലേബർ പാർട്ടി മെമ്പറുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന കമ്മീഷൻ അല്ലെ, എമിനന്റ് ലോയറായിരുന്ന ജോൺ സൈമൺ നേതൃത്വം കൊടുത്ത കമ്മീഷൻ, ആ കമ്മീഷനിൽ അംഗമായിരുന്ന ലേബർ പാർട്ടി മെമ്പറിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? ദ വൺ ആൻഡ് ഓൺലി ലേബർ പാർട്ടി മെമ്പർ, പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ആ വളരെ ശരിയാണ്, കൃഷ്ണശ്രീയാണ് ഉത്തരം പറഞ്ഞത് അല്ലേ. അപ്പോൾ വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പം ക്ലെമന്റ് ആഗ്ലി ഇതിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ള സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ ഈ കമ്മീഷനെ എതിർക്കുവാനായിട്ട് ചില നേതാക്കന്മാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1927 മദ്രാസിൽ വെച്ച് ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ എം എ അൻസാരിയുടെ നേതൃത്വത്തിൽ ചേർന്ന സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഒരു മുദ്രാവാക്യമൊക്കെ പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞു വന്നു. ആ മുദ്രാവാക്യം ഇതായിരുന്നു, സൈമൺ ഗോബാക്ക് എന്നാണ് പറഞ്ഞത്. ഇന്ത്യക്കാരന്മാരുടെ പ്രാതിനിധ്യമില്ലാത്ത മുഴുവൻ ബ്രിട്ടീഷുകാരന്മാർ അഥവാ വെള്ളക്കാരന്മാർ മാത്രമായിട്ടുള്ള ആൾ വൈറ്റ് കമ്മിറ്റി എന്ന് ഗാന്ധിജി പോലും വിശേഷിപ്പിച്ച ഒരു കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. ആ സൈമൺ കമ്മീഷൻ്റെ ആ സാന്നിധ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഇത് ഇന്ത്യക്കാരന്മാർ ഇല്ലാത്തൊരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരന്മാരുടേതായിട്ടുള്ള ആകുലതകളും വ്യാകുലതകളുമൊന്നും ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ കമ്മീഷന് സാധിക്കുകയില്ല എന്നും, അതിനാൽ ഈ കമ്മീഷനെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൈമൺ ഗോബാക്ക് സമരം നടന്നതൊക്കെ നമ്മൾ പഠിച്ചു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്പം മുമ്പ് ബിനോയ് സാറ് പറഞ്ഞിരുന്നു ലാലാ ലജ്പത്രയുടെ മരണത്തിന് കാരണമായ സംഭവം എന്ന്. ആ ലാലാ ലജ്പത്രയുടെ മരണത്തിന് കാരണമായി നവംബർ 17 അല്ലേ ലാലാ ലജ്പത്രയും മരണമടയുകയാണുണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സാൻഡേഴ്സൺ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെയും അതേപോലെ തന്നെ സ്കോട്ട് എന്ന് പറയുന്ന സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ലാഹോറിൽ നടന്ന ലാത്തിച്ചാർജിനിടയിൽ ലാലാ ലജ്പത്രയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ആ ലാത്തിപ്രഹരങ്ങളേറ്റ് ബോധരഹിതനായ ലാലാ ലജ്പത്രയ് ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ വാചകങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഓർക്കുന്നുണ്ടാവും. ദ ബ്ലോസ് വിച്ച് ഫെൽ ഓൺ മീ ടുഡേ ആർ ദ ലാസ്റ്റ് നൈൽസ് ഇൻ ദ കഫിൻ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം എന്നാണ് പറഞ്ഞത്. ഇന്നെനിക്കേറ്റ ഓരോ പ്രഹരവും ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന ശവപ്പെട്ടിയുടെ പുറത്തേൽക്കുന്ന അവസാനത്തെ ആണികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലാ ലജ്പത്രയ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഭൂമികയിൽ നിന്നും വിടവാങ്ങിയത്. ആ ലാലാ ലജ്പത് റോയിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചൊരു ഗൂഢാലോചനയായിരുന്നു ലാഹോർ കോൺസ്പിറസി എന്ന് നമ്മൾ പറഞ്ഞു. 1928 സാൻഡേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ ലാഹോറിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനെ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുവാനായിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന, അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്നിട്ടാണ് സാൻഡേഴ്സനെ വധിച്ചത്. സാൻഡേഴ്സന്റെ വധമറിയപ്പെട്ട പേരായിരുന്നു ലാഹോർ കോൺസ്പിറസി. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇവിടെ എത്തിച്ചേർന്ന ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 3 1928. അതോടനുബന്ധിച്ചാണ് സംഭവ ബഹുലമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഇവിടെ നടന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യവും നമ്മളിവിടെ സൂചിപ്പിച്ചു അല്ലേ. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണത്? അതിൻ്റെ പേരാണ് കോൺസ്പിറസിയാണ്, അതൊരു ഗൂഢാലോചനയാണ് അല്ലേ. ആ ഗൂഢാലോചന എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റണം അല്ലേ, എന്താണ് ആ ഗൂഢാലോചന? ആ ഗൂഢാലോചനയുടെ പേരാണ് മീററ്റ് കോൺസ്പിറസി എന്നാണ് പറയുന്നത് അല്ലേ. മീററ്റ് കോൺസ്പിറസി, അതായത് 1929 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു ഗൂഢാലോചനയാണിത് മീററ്റ് കോൺസ്പിറസി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. മീററ്റ് കോൺസ്പിറസിയെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 1929 മീററ്റ് കോൺസ്പിറസി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന കോൺസ്പിറസിയാണിത്. പ്രവീണിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രവീണേ, ആദ്യമേ താഷ്കെന്റിലൊക്കെ വെച്ചിട്ട് രൂപവൽക്കരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു ഫസ്റ്റ് ഇന്ത്യയിലുള്ള ഒരു ആദ്യത്തെ ഒരു മീറ്റിംഗ് എന്ന്
വിശേഷിപ്പിക്കാം. ഇതിനെ ബ്രിട്ടീഷുകാര് ഇതിനെ ഈ ഗൂഢാലോചനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ സാറേ? സജിത്ത് പറഞ്ഞത് ഭാഗികമായി ശരിയാണ്, പക്ഷെ കോൺസ്പിറസി ഒന്ന് മാറിപ്പോയി. സജിത്ത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 താസ്കന്തിൽ വെച്ച് നമ്മളുടെ എം എൻ റോയിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു, അത് ശരിയാണ്. പിന്നീട് ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ കാൺപൂർ എന്ന സ്ഥലത്ത് വെച്ച് 1925 ശ്രീപത് അമൃത് ഡാംഗെ എന്ന എസ് എ ഡാംഗെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച കാര്യമാണ് സജിത്ത് പറഞ്ഞത്. അത് കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി എന്ന പേരിൽ അറിയപ്പെട്ട സംഭവമാണ്. അപ്പോൾ കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി എന്ന് പറയാൻ നേരത്ത് റഷ്യൻ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെ റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ബോൾഷെവിക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ബോൾഷെവിക് നേതൃത്വത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നു. അത് ബ്രിട്ടീഷുകാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ കാൺപൂരിൽ 1925 പങ്കെടുത്ത ആൾക്കാരെ എന്ത് ചെയ്തു, ബോൾഷെവിക് കോൺസ്പിറസി എന്ന് പേര് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഏകദേശം 4 ജയിൽവാസത്തിന് ശേഷം അവർ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ വീണ്ടും സംഘടിക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ആശയക്കാരായിട്ടുള്ള, ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടല്ലോ, ആ ട്രേഡ് യൂണിയനുകൾ ഏകദേശം ഒരു 10-27 പേരോളം ചേർന്നിട്ട് ഒരു ഗൂഢാലോചന എന്ന് പറയാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന മീററ്റ് കോൺസ്പിറസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മീററ്റ് കോൺസ്പിറസിയിൽ പെട്ട ആൾക്കാർ എന്ത് ചെയ്തു, 4 വീണ്ടും പിടിച്ച് ജയിലടച്ചു. അങ്ങനെ ആ പാവങ്ങൾ 1929 മുതൽ 1933 വരെ എവിടെ കിടക്കേണ്ടി വന്നു, ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ 1933 വരെ ഇവർ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. 1929 മുതൽ 33 വരെയുള്ളൊരു കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ ഈ പറയുന്ന കോൺസ്പിറസി എന്ന് പേരിട്ട് വിളിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നെഹ്റു റിപ്പോർട്ട് ആൻഡ് 14 ഓഫ് ജിന്ന അവതരിപ്പിക്കപ്പെട്ടത് ആര് വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതെ, ലോർഡ് ഇർവിൻ്റെ കാലഘട്ടത്തിലാണ് അതും സംഭവിക്കപ്പെട്ടത് അല്ലേ. നെഹ്റു റിപ്പോർട്ട് ആൻഡ് 14 ഓഫ് ജിന്ന, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. സിവിൽ സർവീസിനും സ്കോർ ചെയ്യാൻ പറ്റും, പ്രിലിമിനറിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എൽ ജി എസിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെഹ്റു റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ അല്പം മുമ്പ് ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അല്ലേ. നെഹ്റു റിപ്പോർട്ട്, നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ചാടിക്കേറി ഓർക്കുന്ന പേര് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരായിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായ മോട്ടിലാൽ നെഹ്റുവിൻ്റെ പേരാണ്. ആ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. ഈ നെഹ്റു റിപ്പോർട്ടിൽ നമ്മളുടെ മോട്ടിലാൽ നെഹ്റുവിനെ സഹായിക്കുന്നതിനായി എനിക്ക് ഇടയ്ക്ക് ഒരു സംശയം തോന്നി, കേൾക്കുന്നില്ല എന്നതാണ്. ഓക്കെ പറയാലോ സാറേ, കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ. അപ്പൊ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അച്ഛനെ സഹായിക്കാനായിട്ട് മകനി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതായത് നെഹ്റു റിപ്പോർട്ടിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്, നമ്മളുടെ ജവഹർലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു ആരായിരുന്നു അതിൽ? മോട്ടിലാൽ നെഹ്റു അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നു, മകൻ നെഹ്റു അതിൻ്റെ സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെത്തിയ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ജോൺ സൈമൺ എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷുകാരനാണ്, ആ കമ്മിറ്റിയിലുള്ള 7 ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യക്കാരന്മാരുടെ പങ്കാളിത്തമില്ല, അതുകൊണ്ട് സൈമൺ ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ കമ്മീഷനെ നമ്മൾ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യക്കാരന്മാരുടെ ഈ അധിക്ഷേപം സഹിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാരനായ ഒരു വ്യക്തി, ആ ബ്രിട്ടീഷുകാരനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയിലിരുന്ന വ്യക്തിയാണ്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയിലിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് ലോർഡ് ബിർക്കിൻഹെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന വ്യക്തി ലോർഡ് ബിർക്കിൻഹെഡ് ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് സ്റ്റാൻലി ബോൾവിൻ എന്നുള്ള പേരായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ബോൾവിൻ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലോർഡ് ബിർക്കിൻഹെഡ് എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ഇർവിനും കൂടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ അതിനെ അംഗീകരിക്കാത്ത ഇന്ത്യക്കാരന്മാരുണ്ടല്ലോ. ഇന്ത്യക്കാരന്മാർ പല പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ, പല മതത്തിൽ വിശ്വസിക്കുന്നവർ, പൊതുവായ ഒരു അഭിപ്രായ സമന്വയം ഇല്ലാതിരിക്കുന്നവർ, അങ്ങനെയുള്ള ഈ ഇന്ത്യക്കാരന്മാർക്ക് എങ്ങനെയാണ് ഏകകേണ്ഠേന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ സാധിക്കുന്നത്, ഞങ്ങൾ വിടുന്ന കമ്മീഷനെ അംഗീകരിക്കുകയല്ലാതെ നിങ്ങൾക്ക് മറ്റെന്ത് ഓപ്ഷനാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോബാക്ക് എന്ന സമരം നടത്തി ലാലാ ലജ്പത് റോയിയെ പോലുള്ള ആൾക്കാർ മുൻപന്തിയിൽ നിൽക്കുകയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരന്മാർ തീരുമാനിച്ചു ഞങ്ങളിതിനെ അംഗീകരിക്കില്ല. അപ്പോൾ ബിർക്കിൻഹെഡ് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ
നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് തരിക, ഞങ്ങളത് വായിച്ചു പഠിച്ച് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഓൾ പാർട്ടി മീറ്റിംഗ് ചലഞ്ച് ഏറ്റെടുത്തു. അങ്ങനെ ജവഹർലാൽ നെഹ്റു, മോട്ടിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, എൻ എം ജോഷി, തേജ് ബഹാദൂർ സപ്രു, അങ്ങനെ ഒട്ടനവധി വ്യക്തികൾ കൂടി ചേർന്നിട്ട്, ഒരു 11 അംഗങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ നെഹ്റു കമ്മിറ്റി എന്ത് ചെയ്തു, ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ആര്, നമ്മുടെ മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തു, ഈ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തു. നെഹ്റു റിപ്പോർട്ടിനെ മുഹമ്മദ് അലി ജിന്നയെ എതിർക്കുവാൻ എന്താണ് കാരണം, കാരണം എന്തെങ്കിലും വേണ്ടേ? ആ കാരണം ഇതായിരുന്നു, നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഓർക്കുന്നുണ്ടോ സജിത്തെ? 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിന് വിളിക്കുന്ന മറ്റൊരു പേര്, അതെ വളരെ ശരിയാണ്, മിൻഡോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മിൻഡോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഭരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഡിവൈഡ് ചെയ്ത ആ വിഭജനത്തിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് ഒരു അജണ്ട വെച്ചിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരുന്നത്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് പ്രത്യേക സംവരണ മണ്ഡലം ആർക്ക് കൊടുക്കുന്നു, മുസ്ലിം സമുദായത്തിന് കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക സംവരണ മണ്ഡലം എന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇവിടെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ആ കാലഘട്ടങ്ങളിൽ ഇവിടെ വിഭാഗീയത എന്ന് പറയുന്നത് നല്ല രീതിയിലുണ്ടായി. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്തു. സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്തത് 1916 ലക്നവിൽ വെച്ച് നടന്ന സമ്മേളന വേദിയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അംബിക ചരൺ മജുംദാറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി, ആ ഉടമ്പടിയുടെ പേരാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരായ എല്ലാ സമരത്തിലും ലീഗിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി, അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേക സംവരണ മണ്ഡലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചുവെന്ന് ഉറപ്പാക്കുന്ന ഉടമ്പടി, ആ ഉടമ്പടിയായിരുന്നു ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നടന്ന മറ്റൊരു സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തമ്മിലടിച്ച് വേർപിരിഞ്ഞു പോയ രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു. 1907 സൂററ്റ് സമ്മേളന വേദിയിൽ റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത് വലിയ വിപ്ലവകാരിയാണ്. ദ റാഷ് ബിഹാരി ഘോഷാണ്, ഘോഷ്, റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റിലെ സമ്മേളന വേദിയിൽ റാഷ് ബിഹാരി ഘോഷിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളന വേദിയിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് പിളർന്ന് രണ്ട് കഷണങ്ങളായി പോകുന്നത്. ഒന്ന് മിതവാദി എന്നും മറ്റേത് തീവ്രവാദി അല്ലെങ്കിൽ മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ മോഡറേറ്റ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുനഃസംഘടിക്കുവാൻ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് വിഭാഗവും കൂടി ഒരുമിച്ച് ചേരുവാൻ തീരുമാനിച്ചതും 1916 ലക്നവിൽ വെച്ചുള്ള സമ്മേളനത്തിലാണ്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേക സംവരണ മണ്ഡലത്തേക്ക് കോൺഗ്രസ് അംഗീകരിച്ചിരുന്നുവെങ്കിലും 1928 നെഹ്റു റിപ്പോർട്ടിൽ, മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒരു കാര്യം ഊന്നിപ്പറഞ്ഞു. എന്തായിരുന്നു ആ കാര്യം എന്ന് ചോദിച്ചാൽ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എവിടെയാണോ ന്യൂനപക്ഷമായിട്ടുള്ളത് അവിടെ മാത്രം പ്രത്യേക സംവരണ മണ്ഡലം അനുവദിച്ചു കൊടുക്കുക, മുസ്ലിം വിഭാഗം എവിടെയാണോ ഭൂരിപക്ഷമായിട്ടുള്ളത് അവിടെ പ്രത്യേക സംവരണ മണ്ഡലത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ക്ലോസ് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച് മുസ്ലിം ലീഗുമായി ധാരണയെടുത്ത ഈ ഒരു വിഷയത്തിൽ നെഹ്റു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നെഹ്റു റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ നെഹ്റു റിപ്പോർട്ടിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള 14 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തു, 14 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഒരു റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചു കൊടുത്തു. ആ റിപ്പോർട്ടാണ് 14 ഓഫ് ജിന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1929 കാലഘട്ടങ്ങളിലാണ് നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 14 ഓഫ് ജിന്ന എന്ന പേരിലൊരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇന്ത്യക്കാരന്മാർക്ക് വേണ്ടി ഇന്ത്യയുടെ ഭരണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരന്മാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അഥവാ സൈമൺ കമ്മീഷൻ. ആ സൈമൺ കമ്മീഷനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും സൈമൺ കമ്മീഷൻ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യക്കാരന്മാർക്കൊട്ടും അനുയോജ്യമാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു കമ്മീഷനായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള നെഹ്റു കമ്മിറ്റി.
ആ നെഹ്റു കമ്മിറ്റിയുടെ റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ റിപ്പോർട്ട് വെച്ചപ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിക്കൊണ്ടിരുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കുറഞ്ഞു പോകുന്നു എന്ന് പരാതി തോന്നിക്കൊണ്ട് നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ഇതാ മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടാണ് 14 points ഓഫ് ജിന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് സംഭവിച്ചതും ഇർവിൻ വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവ വികാസം ഇവിടെ ഉണ്ടായി. അതായത് ഒരു പ്രസ്ഥാനം വരികയാണ്, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലേ. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ്സിന് ഇന്ന് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ 92 വയസ്സ് കഴിഞ്ഞു അല്ലേ. വലിയ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അപ്പോൾ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 1928 രൂപീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടു, അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് മറ്റൊന്നും വേണ്ടിയായിരുന്നില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തലമുറ മാറ്റത്തിന് വേണ്ടി ശക്തമായി നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ്. 1929 നമ്മൾ കേട്ടിട്ടുണ്ട്, ലാഹോറിൽ വെച്ച് രവി നദിയുടെ തീരത്ത് വെച്ച് ജവഹർലാൽ നെഹ്റു എന്ന 40 വയസ്സുകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറ്റപ്പെട്ടത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന 40 വയസ്സുകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരായിട്ട് വരികയാണ്, പ്രസിഡൻ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ജവഹർലാൽ നെഹ്റു എന്നുള്ള 40-കാരൻ വരുന്നു, അതിന് പിന്നിലെ കാര്യം എന്താണ്? തലമുറ മാറ്റം തന്നെയാണ് അവിടുത്തെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തലമുറ മാറുകയാണ് അല്ലേ, തലമുറ മാറി പുതിയ തലമുറ അധികാരമേൽക്കുകയാണ്. ആ പുതിയ തലമുറയുടെ അധികാര കൈമാറ്റത്തിന് കൂടി കാരണമായ ഒരു സംഭവ വികാസമായിരുന്നു നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഇവിടെ സജ്ജീകരിക്കപ്പെടുകയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കാം, ലാഹോർ കോൺഗ്രസ് ആൻഡ് പൂർണ സ്വരാജ് അല്ലേ. ലാഹോർ കോൺഗ്രസ് കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ലാഹോറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോഴാണ് അത് ലാഹോർ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലാഹോറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അത് ലാഹോർ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ വെച്ചിട്ടാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. എന്താണത്? അത് പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത് അല്ലേ. നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നൊരു പോയിൻ്റ് മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മുസ്ലിം ലീഗ് 14 points ഓഫ് ജിന്ന എന്ന പേരിൽ ഒരു പുതിയ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചപ്പോൾ ഈ 14 points ഓഫ് ജിന്നയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അതേപോലെ നെഹ്റു അവതരിപ്പിച്ചിരുന്ന ഡൊമീനിയൻ സ്റ്റാറ്റസ്, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടോ സ്വാതിയെ? എന്താണ് ഡൊമീനിയൻ സ്റ്റാറ്റസ്? സ്വാതി കേൾക്കുന്നുണ്ടോ? അത് തന്നെ പുത്രികാരാജ്യ പദവിയാണ്. അതെ, പുത്രികാരാജ്യ പദവിയാണ്. അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമായി തന്നെ തുടരും. എന്നാൽ അവിടെ ജനങ്ങൾക്ക് വോട്ടവകാശവും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കും. എന്നാൽ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയോ ബ്രിട്ടീഷ് രാജ്ഞി നിയോഗിക്കുന്ന ഏജന്റുമാരോ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് അഥവാ പുത്രികാരാജ്യ പദവി എന്ന് പറയുന്നത്. ആ പുത്രികാരാജ്യ പദവി എന്ന് പറയുന്നത്, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. നെഹ്റു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ആ പുത്രികാരാജ്യ പദവിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും മുഹമ്മദ് അലി ജിന്നയെ ആവശ്യപ്പെട്ട 14 points തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ഇവിടെ ചെറുപ്പക്കാരന്മാർ രംഗത്ത് വരുന്നത്. 1928 കാലഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരന്മാർ രംഗപ്രവേശം ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവരൊരു ചെറിയ സംഘടനയൊക്കെ രൂപീകരിച്ചിരുന്നു. ഇന്ത്യ ലീഗ് ഫോർ ഇൻഡിപെൻഡൻസ് എന്തായിരുന്നു ആ സംഘടനയുടെ പേര്? ഇന്ത്യ ലീഗ് ഫോർ ഇൻഡിപെൻഡൻസ്. 1928 കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇന്ത്യ ലീഗ് ഫോർ ഇൻഡിപെൻഡൻസ്. നിങ്ങളിൽ പലരും കേട്ട് കാണും മറ്റൊരു ലീഗിനെ പറ്റി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. 1942 കാലഘട്ടങ്ങളിൽ സിംഗപ്പൂരിൽ വെച്ച് റാഷ് ബിഹാരി ബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തെ, സായുധ സമരത്തെ ശക്തിപ്പെടുത്തുവാൻ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എങ്കിൽ 1928 സമാധാനപരമായ മാർഗത്തിലൂടെയാവണം സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തലമുറ മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടും ചെറുപ്പക്കാരന്മാരുടെ നേതൃത്വത്തിൽ സംഘടിച്ചുകൊണ്ട് നെഹ്റു റിപ്പോർട്ടിനെയും മുഹമ്മദ് അലി ജിന്നയുടെ 14 points തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമായിരുന്നു ഇന്ത്യ ലീഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ആ സംഘടനയുടെ ലേബലിൽ രൂപീകരിക്കപ്പെട്ട പുതിയ പ്രസ്ഥാനമായിരുന്നു ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ്. ആ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്നതും രണ്ട് ചെറുപ്പക്കാരായിരുന്നു, സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും. അതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തലമുറ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായൊരു ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും എന്ത് ചെയ്തു, ചെറുപ്പക്കാരുടെ കൂടെ ചേരുവാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1929 ലാഹോറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളന വേദിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിനെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാകുവാനായിട്ട് സാധിച്ചത്. ആ സമ്മേളന വേദിയിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചത്, നമുക്ക് വേണ്ടുന്നത് ഭാഗികമായ സ്വാതന്ത്ര്യമല്ല, പുത്രികാരാജ്യ പദവിയല്ല, നമുക്ക് വേണ്ടുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നത് നമ്മളുടെ ത്രിവർണ പതാകയായിരിക്കണം. ത്രിവർണ പതാക പാറുന്ന ഭൂമി, ആ ത്രിവർണ പതാകയുടെ കീഴിലുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ നാടാണ്, നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ നാടാണ്. അതുകൊണ്ട് പൂർണ്ണ സ്വരാജ് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരന്മാർ ഇന്ത്യ വിട്ടു പോകണം. അങ്ങനെ ഇന്ത്യ വിട്ടു പോകുവാനായിട്ട് ബ്രിട്ടീഷുകാരന്മാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അന്ത്യശാസനം നൽകുന്നു. 1929 ഡിസംബർ മാസം 31 തീയതി അർദ്ധരാത്രി വരെ മാത്രമാണ് ബ്രിട്ടീഷുകാരന്മാർക്ക് ഇന്ത്യയിൽ സ്വൈര്യവിഹാരത്തിന് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവാദം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരന്മാരുടേതായിട്ട് മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1929 ഡിസംബർ മാസം 31 തീയതി അർദ്ധരാത്രി ലാഹോറിലൂടെ ഒഴുകുന്ന നദി, അല്ലെ, ലാഹോറിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് രവി എന്ന് പറയുന്ന നദി. ആ രവി നദിയുടെ തീരത്ത് ജവഹർലാൽ നെഹ്റു ഉയർത്തിയ ത്രിവർണ പതാകയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർത്തപ്പെട്ട ത്രിവർണ പതാക എന്ന് പറയുന്നത്. അന്ന് സമ്മേളന വേദിയിൽ കൂടിയിരുന്ന ഒരുപാട് ആളുകൾ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു. എന്നാൽ ആ സമ്മേളന വേദിയിലെത്തിയ ആളുകൾക്ക് അവരവരുടെ നാടുകളിൽ ചെല്ലുവാനും ത്രിവർണ പതാക ഉയർത്തുവാനും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു ദിനമായി കരുതപ്പെട്ടതും തിരഞ്ഞെടുക്കപ്പെട്ടതും ജനുവരി മാസം 26 തീയതിയാണ്. അതുകൊണ്ട് 1930 ജനുവരി മാസം 26 തീയതി ഇന്ത്യയിലെല്ലായിടത്തും ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ആ ത്രിവർണ പതാകയ്ക്ക് കീഴിലുള്ള ഭൂപ്രദേശങ്ങൾ മൊത്തം സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനം നടന്നതും ഈ പറയുന്ന ലാഹോറിൽ വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു 1931 നടത്തിയ ആ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രിട്ടീഷുകാരന്മാർ ഇന്ത്യ വിട്ടു പോകണം, ബ്രിട്ടീഷുകാരന്മാർ ഇന്ത്യ വിട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിങ്ങളുടെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ടൊരു സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ആ സമരത്തിനെയാണ് നമ്മൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് സമരം അല്ലെങ്കിൽ നിസ്സഹകരണ സമരമെന്ന് പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ആ നിസ്സഹകരണ സമരം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദണ്ഡിക്കടപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തിക്കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ എല്ലാം വിശദമായി പഠിച്ചിരുന്നു. ഏത് ദിവസമാണ് എത്ര കിലോമീറ്ററുകളാണ് സഞ്ചരിച്ചതെന്നും എത്ര ദിവസം കൊണ്ടാണ് മാർച്ച് എത്തിച്ചേർന്നതെന്നും എത്ര പേരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ആ മാർച്ചിൽ അണിനിരുന്നത് എന്നുമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ദണ്ഡി മാർച്ചോടുകൂടിയാണ് സമരം ആരംഭിച്ചത്. അപ്പോൾ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡിക്കടപ്പുറത്തേക്ക് നടന്ന മാർച്ചാണ് അല്ലേ. ദണ്ഡിക്കടപ്പുറം എന്ന് പറയുന്നത് ഗുജറാത്ത് തീരത്തുള്ളതാണ്. സമരം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ആശ്രമം, ഗാന്ധിജിയുടെ ആശ്രമം സബർമതി ആശ്രമമാണ്. സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചതെന്ന് നമുക്കറിയാം അല്ലേ. മാർച്ച് അല്ലേ, മാർച്ച് ആരംഭിച്ചു എന്നാണ് സജിത്തെ ഓർക്കുന്നുണ്ടോ ദണ്ഡി മാർച്ച്? ആർക്കെങ്കിലും ഓർമ്മ? ആ പറഞ്ഞു. 1930 മാർച്ച് 28 മുതൽ ഏപ്രിൽ 13 വരെയാണോ? ആണോ? എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ലല്ലോ സജിത്ത്, അതിനെ കുറിച്ച് ഉറപ്പുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ ഇരുന്ന? സാറേ മാർച്ച് 24 മുതൽ ഏപ്രിൽ 6 വരെ. 24 ദിവസം നീണ്ടു നിന്ന ഒരു യാത്രയായിരുന്നു അതെന്നും ഏപ്രിൽ മാസം 5 തീയതിയാണ് ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർക്കുന്നുണ്ടോ ദണ്ഡി മാർച്ച്? വളരെ ശരിയാണ് സ്വാതി, മാർച്ച് 12 ആരംഭിച്ചത്. 24 ദിവസങ്ങൾക്ക് ശേഷം 242 മൈലുകൾ താണ്ടിക്കൊണ്ട് ഏപ്രിൽ മാസം 5 തീയതി വൈകുന്നേരം ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഏപ്രിൽ മാസം 5 തീയതി ദണ്ഡിക്കടപ്പുറത്ത് എത്തിയവർ വിശ്രമിച്ചു. തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ മാസം 6 തീയതി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കടലിൽ ഇറങ്ങി ഒരു ഗുളിയൊക്കെ പാസാക്കി അല്ലേ, അവിടെ കൊണ്ടുപോയ അവരുടെ ആ ഒരു പാത്രങ്ങളിലും മറ്റും ഉപ്പുവിൻ്റെ വെള്ളം ശേഖരിച്ചുകൊണ്ട് അവിടെ ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടിവെച്ചിട്ട് തങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞങ്ങളിതാ കുറുക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മാസം രാവിലെ 6 തീയതി മുതൽ എന്ത് ചെയ്തു, അവർ ഉപ്പ് കുറുക്കൽ യജ്ഞം ആരംഭിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരന് നികുതി അടയ്ക്കേണ്ടുന്ന ഉപ്പ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള നികുതിയും കൊടുക്കാതെ കടലിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൽ നിന്നും വളരെ സൗജന്യമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് ഗാന്ധിജി തെളിയിച്ചു കൊടുത്ത സമരം കൂടിയായിരുന്നു ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സജിതേ ആ ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, ഒരു ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് മതി നമുക്ക് പോകാനായിട്ട്, ഒരു മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെന്താണ് നെഗറ്റീവ് എന്ന് പറയുന്നതിന് 1.33 മാർക്കാണ്, അറിയുന്ന ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർമ്മ വേണം കേട്ടോ. റിവിഷൻ കുറച്ച് കുറഞ്ഞു സാറേ, റിവിഷൻ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചല്ല നല്ല കാര്യമായിട്ട് തന്നെ കുറഞ്ഞു.
ഇടയ്ക്ക് ഓട്ടം പോകുന്നുണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ അത് നമ്മുടെ പഠനത്തെ ബാധിക്കരുത് കേട്ടോ. ഇല്ല ഓട്ടം. അപ്പൊ ഇവിടെ നടന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഈ അടുത്ത ഇർവിന്റെ കാലത്ത് നടന്ന കാര്യമാണ്, നമ്മുടെ റിവിഷനും കൂടിയാണ് ഇത് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇവിടെ നടന്നു അല്ലേ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയാൻ നേരത്തെ വട്ടമേശ സമ്മേളനം എന്നാണ് പറയുന്നത്. റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വട്ടമേശയാണ്. ആ മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്നു കൊണ്ട് അങ്ങുമിങ്ങും പറഞ്ഞു തീർക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് ഒരു അഭിപ്രായ സമന്വയത്തിലെത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുന്നത് ഏത്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ നടന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോയ ആളുകളെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ പലരുടെയും പേരുകൾ അല്ലേ. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആരാണ്, മുഹമ്മദ് അലി ജിന്ന പോയിരുന്നു, ആഗാഖാനും പോയിരുന്നു അല്ലേ, മൗലാന മുഹമ്മദ് അലിയും ഒക്കെ പോയിരുന്നു. ഇവരെല്ലാവരും മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ എന്ന നിലയിലാണ് പോയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഓർക്കുന്നില്ലേ, തേജ് ബഹാദൂർ സപ്രു പോയി എന്ന് പറഞ്ഞു, ശ്രീനിവാസ ശാസ്ത്രി പോയി എന്ന് പറഞ്ഞു. ഇവർ പോയത് ലിബറൽ പാർട്ടിയുടെ വക്താക്കളായിട്ടായിരുന്നു എന്നതും നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു അല്ലേ, ആരുടെയൊക്കെ പേരായിരുന്നു, എം ആർ ജേക്കറും മൂൻജയുടെയും പേര് നമ്മൾ പറഞ്ഞിരുന്നു. അവർ ഹിന്ദു മഹാസഭയുടെ വക്താക്കളായിട്ടാണ് പോയിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഡിപ്രസ്ഡ് ക്ലാസ് അധസ്ഥിത വിഭാഗത്തിൻ്റെ വക്താവായിട്ട് ഒരാൾ പോയിരുന്നു എന്ന് പറഞ്ഞു. അത് പോയത് മറ്റാരുമല്ല, ആരായിരുന്നു, അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നാട്ടുരാജാക്കന്മാരുടെ വക്താക്കളായിട്ട് കുറച്ച് ആൾക്കാർ പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നാട്ടുരാജാക്കന്മാരുടെ വക്താക്കളായിട്ട് പോയത് മിർസ ഇസ്മായിൽ എന്ന് പറയുന്ന ഭരണാധികാരി, അത് മൈസൂർ എന്നുള്ള നാട്ടുരാജ്യത്തിൻ്റെ ഒരു മന്ത്രിയായിരുന്നു മിർസ ഇസ്മായിൽ. മറ്റൊരാൾ ഹൈദരാബാദ് എന്നുള്ള നാട്ടുരാജ്യത്തിൽ നിന്നും പോയി. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, അക്ബർ ഹൈദർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അക്ബർ ഹൈദറും മിർസ ഇസ്മായിലും പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന നാട്ടുരാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ ശ്രീനിവാസ ശാസ്ത്രിയും തേജ് ബഹദൂർ സപ്രവും ലിബറൽ പാർട്ടിയെ നയിച്ചുകൊണ്ട്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ നയിച്ചുകൊണ്ട്, മൗലാന മുഹമ്മദ് അലിയും ആഗാഖാനും മുഹമ്മദ് അലി ജിന്നയും എല്ലാം മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ട്, ഹിന്ദു മഹാസഭയെ നയിച്ചുകൊണ്ട് എം ആർ ജേക്കറും മുൻഷയും ഒക്കെ പോയിരുന്നു നമ്മൾ പറഞ്ഞു. സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് രണ്ട് പ്രബല വിഭാഗങ്ങൾ, അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ, വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഗം ജഹനാറ, ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ, ബീഗം ജഹനാറ ഷനവാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരായിരുന്നു നമ്മുടെ, നമ്മളിപ്പോൾ മഹിളാ സംഘം എന്നൊക്കെ പറയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് വനിതാ സംഘടന എന്നൊക്കെ പറയുന്നില്ലേ, അത്തരത്തിലുള്ള ആ വുമൺ ഫെഡറേഷൻ്റെ വക്താവായിട്ട് പോയിരുന്നത് ബീഗം ജഹനാറ ഷനവാസ് എന്ന് പറയുന്ന ഒരു രാജകുമാരിയായിരുന്നു, ഒരു രാജകുമാരിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തതായിരുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇതാരായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത്? സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് വേറെ ആരുമല്ല, ആരായിരുന്നു, ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല. ഗാന്ധിജി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തിട്ടില്ല, ഗാന്ധിജിയും പങ്കെടുത്തിട്ടില്ല. പിന്നെയോ, ഗാന്ധിജി ഇവിടെ നടത്തുന്ന സമരങ്ങളായിട്ടുള്ള ആ ബോയ്ക്കോട്ട് സമരം, അതേപോലെ തന്നെ ആ സ്വദേശി സമരം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വൈദേശികമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എല്ലാം ബഹിഷ്കരിക്കപ്പെട്ട് തദ്ദേശീയമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഗുണം നേടിയെടുത്തുകൊണ്ടിരുന്നത് വേറെ ആരുമായിരുന്നില്ല, ഇവിടെയുള്ള വ്യവസായ വിഭാഗമായിരുന്നു. അതുകൊണ്ട് ബിസിനസ് ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ, നമ്മളുടെ ടാറ്റ ബിർള ബജാജ് ഗോദറേജ് മുതലായ പൗരാണികത്വവും പാരമ്പര്യവുമുള്ള കമ്പനികളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ കമ്പനികളൊക്കെ വളർന്നു വന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ അന്ധമായ ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും വിദേശ സാധനങ്ങളോടുള്ള ബഹിഷ്കരണം അവരുടെ ഉള്ളിലുണ്ടായതിൻ്റെയും ഭാഗമായിട്ട് തദ്ദേശീയമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിസിനസ് ക്ലാസ്സുകളൊക്കെ ഇവിടെ വളർന്നു വന്നത്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ബ്രിട്ടീഷുകാരന്മാരുടെ സമ്മേളനത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ഒരു സമ്പൂർണ്ണ പരാജയമായി മാറ്റപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു എന്ത് ചെയ്യണം, നമുക്ക് കോൺഗ്രസിനെ കൂടി പങ്കെടുപ്പിക്കണം. അങ്ങനെ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഗാന്ധി വന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ത്യയിലെ വൈസ്രോയായി ഇർവിനോട് പറഞ്ഞു, ഇർവിനെ ഒരു കാര്യം ചെയ്യുന്നു, ഈ ആ ഗാന്ധിയെ പോയി കണ്ട് ഒരു ചർച്ചയൊക്കെ നടത്തി ഗാന്ധിയെയും കോൺഗ്രസിനെയും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഏർപ്പാടൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യുവാനായിട്ട് ഇർവിൻ പ്രഭു എന്ന് പറയുന്ന ഇവിടുത്തെ വൈസ്രോയ്ക്ക് ചാർജ് കൊടുത്തു. അങ്ങനെ ഇർവിൻ എന്ത് ചെയ്തു, ഗാന്ധിജി സമരത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗാന്ധിജി 1930 മെയ് മാസം 4 ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിലൊക്കെ. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ഉപ്പ് ഡിപ്പോകളായിരുന്ന ചത്രാസ ഉപ്പ് ഡിപ്പോ,
ദർശന ഒപ്പിടിപ്പോ. ഈ രണ്ട് ഒപ്പിടിപ്പോകളും റെയ്ഡ് ചെയ്യാൻ പോകുന്നു. 1930 മെയ് മാസം 21st ഞങ്ങൾ ഈ ഒപ്പിടിപ്പോകൾ റെയ്ഡ് ചെയ്യുമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഗാന്ധിജിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അങ്ങനെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഡൽഹിയിലാണ് ആ സമയത്ത് ഗാന്ധിജിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്നത്. അങ്ങനെ ഡൽഹിയിൽ ഗാന്ധിജി കിടക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഇർവിൻ പ്രഭു ഗാന്ധിയുമായിട്ട് ചർച്ചയ്ക്ക് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഗാന്ധിജിയും ഇർവിനും ഏകദേശം 2 ആഴ്ചക്കാലത്തോളം നീണ്ടു നിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ തീരുമാനിച്ചു. 2nd വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കുന്നതായിരിക്കും. അങ്ങനെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിബന്ധനകൾ അങ്ങും ഇങ്ങും ഇവർ വെച്ചു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിബന്ധനകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള വിശേഷണം കൂടി നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിശേഷണം വേറൊന്നും ആയിരുന്നില്ല, വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് എന്നുള്ളത് ഗാന്ധിജി എന്ത് ചെയ്യണം, അത് നിർത്തിവെക്കണം. അതായിരുന്നു ഒന്നാമത് ഡിമാൻഡ്. അപ്പോൾ ഗാന്ധിജി അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ നിർത്താം, പക്ഷേ അതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ അവിടെ നിങ്ങോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ ചോദിച്ചു, എന്തൊക്കെയാണ് ചെയ്ത് കിട്ടേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന്, ഉപ്പിന് നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള നികുതി ഉണ്ടല്ലോ, സാൾട്ട് ടാക്സ്, അതെന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ് നികുതി റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു, ഉപ്പിൻ്റെ നികുതി റദ്ദ് ചെയ്തു. രണ്ടാമത് പറഞ്ഞു, എന്തായിരിക്കാം, ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം നിങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എന്താണ്, ജയിലിലടച്ചിട്ടുള്ള വ്യക്തികളുണ്ട്, ആ ജയിലിലടച്ചിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജയിലിലടച്ചിട്ടുള്ള വ്യക്തികളെ തിരിച്ച് അയക്കുക, കണ്ടുകെട്ടിയ ഭൂമി തിരികെ നൽകുക, അതേപോലെ തന്നെ ഉപ്പിനെ ഏർപ്പെടുത്തിയ അനാവശ്യമായ നികുതി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, റദ്ദു ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിർവിൻ പറഞ്ഞു, ഓക്കെ, ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു, അങ്ങ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണം, കോൺഗ്രസും പങ്കെടുക്കണം, പിന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്ന് പറയുന്നത് ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടാക്കിയ ഈ അഗ്രിമെൻറ്റ്, ഡൽഹിയിൽ വെച്ചുണ്ടാക്കിയ ഈ അഗ്രിമെൻറ്റ്, ഈ അഗ്രിമെൻ്റ് അറിയപ്പെട്ട പേരാണ് ഡൽഹി പാക്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ഒപ്പിട്ടത് ഗാന്ധിജിയും വൈസ്രോയി ആയിരുന്ന ഇർവിനും തമ്മിലായതുകൊണ്ട് ഇതിനെ വിളിച്ച മറ്റൊരു പേരാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് വിളിച്ചു. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവയ്ക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു സംഭവം ഉണ്ടായതായിരിക്കാം, ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിക്കപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിക്കപ്പെട്ട സംഭവത്തെപ്പറ്റി ആർക്കെങ്കിലും അറിയാമോ? സജിത്തൻ അറിയാമോ? സജിത്ത്, ചിറ്റഗോങ് ആർമറി റെയ്ഡ്? സാറേ, മാസ്റ്റർ എന്ന് വിളിക്കുന്ന സൂര്യ സെന്റിന്റെ നേതൃത്വത്തിൽ 1930 നടത്തിയതാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, ശരിയല്ലേ സാറേ സംഘടന? അതെ അതെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവര് ബംഗാൾ പ്രവിശ്യയിലെ ഒരു ബ്രിട്ടീഷുകാരുടെ ആയുധ ശേഖരം എന്താ പറയാ കൊള്ളയടിക്കുന്ന ഒരു സംഭവമാണ്. സൂര്യാസൻ, കൽപ്പനാദത്ത, പ്രീതി ലത വദേക്കർ മുതലായവരാണ് ഇതിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സൂര്യാസനെ തൂക്കിലേറ്റപ്പെട്ടു. അതെ, അതോടൊപ്പം പ്രീതി ലത വദേദാറും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡന്റിൽ വെടിയേറ്റ് മരിച്ചു. പിന്നെ പിന്നീട് പ്രീതി ലത വദേദാർ അല്ലാതെ മറ്റ് മറ്റേ വനിത ശിക്ഷ തൂക്കിലേറ്റപ്പെട്ടില്ല, പക്ഷെ ശിക്ഷ നേരിടേണ്ടി വന്നു. അതല്ലേ സാറേ? അതുതന്നെ, അതുതന്നെ. അപ്പം ചിറ്റഗോങ്ങിലെ ആർമറി റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിറ്റഗോങ് എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയാണുള്ളത്? ബംഗ്ലാദേശിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ബംഗാൾ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പഴയ കോൺഗ്രസ് പ്രവർത്തകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സൂര്യസൻ. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും സ്നേഹബഹുമാനങ്ങളോടുകൂടി വിളിച്ചിരുന്ന പേരായിരുന്നു മാസ്റ്റർ ദ എന്ന പേര്. അങ്ങനെ മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെട്ട സൂര്യസൻ പതുക്കെ പതുക്കെ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണുണ്ടായത്. വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട സൂര്യസൻ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തുക്കളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സന്തത സഹചാരികളായിട്ടുണ്ടായിരുന്ന വ്യക്തികൾ, ആ വ്യക്തികളുമായി കൂടിച്ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും നടത്തി. അത്തരത്തിലുള്ള നീക്കങ്ങളിൽ പ്രധാനമായിരുന്നു നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു വെച്ച ആയുധശേഖരം കൊള്ളയടിക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി ചിറ്റഗോങ്ങിലെ ആയുധപ്പുരയിൽ സംഭരിക്കപ്പെട്ടു വെച്ചിരുന്ന കുറച്ചധികം ആയുധങ്ങളുണ്ടായിരുന്നു. ആ ആയുധങ്ങൾ എന്ത് ചെയ്യപ്പെടുകയാണ്? അത് മോഷ്ടിക്കുവാൻ തീരുമാനിച്ചു, മോഷ്ടിക്കുവല്ല റെയ്ഡ് ചെയ്തെടുക്കുവാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ചിറ്റഗോങ്ങിലെ ആയുധപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുവാനായിട്ട് സൂര്യസൻ 1930 അല്ലേ, ഏപ്രിൽ മാസം 18th ഒരു വെള്ളിയാഴ്ച രാത്രി 11:30 കൂടി ചിറ്റഗോങ്ങിലെ ആയുധപ്പുരയിലെത്തുകയും ആയുധപ്പുരയിൽ നിന്നും
സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, തോക്കുകളൊന്നും എടുക്കാൻ പറ്റി അല്ലേ, തോക്കുകളെല്ലാം എടുക്കാൻ പറ്റി, പക്ഷേ അതിനകത്തിട്ട് വെടിവെക്കുവാനുള്ള ഉണ്ടോ, അല്ലെങ്കിൽ ആംസ് എടുത്തു അമ്മ്യൂണീഷൻ കിട്ടിയില്ല, അതോടുകൂടി എന്തായി, രണ്ട് കൂട്ടർക്കും വലിയ പ്രയോജനമുണ്ടായില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ചിറ്റഗോങ് ആർമറി റെയ്ഡിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചൊരു പേരുണ്ട് അല്ലേ, എ ബ്രേവ് അറ്റംപ്റ്റ് എന്നാണ് ഗാന്ധിജി അതിനെ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ട രണ്ട് വനിതകളുണ്ടെന്ന് സജ്ജത്ത് സൂചിപ്പിച്ചിരുന്നു. ഒരാളുടെ പേര് പ്രീതിലത വടേദാർ, നമ്മുടെ ഝാൻസി റാണിക്ക് ശേഷം രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ വനിതാ വിപ്ലവകാരി എന്നുള്ളതാണ് ഈ പ്രീതിലത വടേദാറിൻ്റെ പേര്, അല്ലെങ്കിൽ പ്രത്യേകത. മറ്റൊരാൾ കൽപ്പന ദത്ത എന്നാണ് അവരുടെ പേര്. പിൽക്കാലത്ത് സ്വാതന്ത്ര്യ നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് കൽപ്പന ദത്ത ജയിൽ മോചിതയായത്. ആ കൽപ്പന ദത്തയെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ ജോഷി വിവാഹം കഴിച്ചു. അതോടുകൂടി അവർ പിന്നീട് കൽപ്പന ജോഷി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇർവിൻ്റെ കാലത്ത് നടന്ന സുപ്രധാനമായ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവർ തൂക്കിലേറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഭഗത് സിംഗും രാജഗുരു സുഖദേവും തൂക്കിലേറ്റപ്പെടുവാനുണ്ടായ സുപ്രധാനമായ കാരണത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാഹോർ ഗൂഢാലോചന നമ്മൾ ഇന്ന് സൂചിപ്പിച്ചതാണ്. ലാഹോർ ഗൂഢാലോചനയ്ക്ക് ശേഷം ഡൽഹിയിലെത്തിയ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം പാസ്സാക്കപ്പെട്ടതായി കണ്ടു. പബ്ലിക് സേഫ്റ്റി ആക്ട് എന്നും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ല് എന്നും പറയുന്ന രണ്ട് ബില്ലുകളാണ്. പബ്ലിക് സേഫ്റ്റി ബില്ല് പൊതുജന സുരക്ഷയുടെ ഭാഗമായിട്ട് ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പോലീസിന് അധികാരം നൽകുന്നു. ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ല് എന്നാൽ തൊഴിലാളികൾക്ക് പണിമുടക്കുവാൻ അവകാശം നൽകാത്ത ബില്ല്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബില്ലുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് പ്രതികരിക്കുവാൻ തീരുമാനിച്ച ജനങ്ങൾ എന്ത് ചെയ്തു, പോലീസ് തല്ലി ചതച്ചു. അപ്പോൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമങ്ങളാണിതെല്ലാം. അപ്പോൾ പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ദുഃഖവും ദുരിതവുമൊന്നും കാണുവാൻ കണ്ണും കാണുന്നില്ല ചെവിയും കേൾക്കുന്നില്ല എന്നുറപ്പായ ഭഗത് സിംഗിൻ്റെ സംഘടന തീരുമാനിച്ചു പാർലമെൻറ്റിനകത്ത് ബോംബ് എറിയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗത് സിംഗ്, ബടുക്കേശ്വർ ദത്ത ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാർ പാർലമെൻറ്റിൻ്റെ അകത്ത് കിടന്ന് ബോംബെറിയുകയാണ്. 1929 പാർലമെൻറ്റിനകത്ത് ബോംബെറിഞ്ഞത്. പാർലമെൻറ്റിൽ ബോംബെറിഞ്ഞതിന് ശേഷം ഇവർ ഒരു ലഘുലേഖ അവിടെ വിതരണം ചെയ്തിരുന്നു. ആ ലഘുലേഖ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, നോട്ട് ടു കിൽ ബട്ട് മേക്ക് ദ ഡെഫ് ഹിയർ, കൊല്ലാൻ വേണ്ടിയല്ല, ചെവി കേൾക്കാത്ത വ്യക്തികളെ ചെവി കേൾപ്പിക്കുന്നതിനാണ് ഞങ്ങളിങ്ങനെ എറിയുന്നത് എന്ന പേരിലൊരു ലഘുലേഖയാണ് അവർ അവിടെ വിതരണം ചെയ്തിരുന്നത്. ഇതിനെ തുടർന്ന് ഭഗത് സിംഗും കൂട്ടുകാരുമെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് മുതലായ വ്യക്തികൾ എന്ത് ചെയ്തു, ലാഹോറിലെ ജയിലിൽ തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. 1931 മാർച്ച് മാസം 23 7:30 ശേഷമാണ് ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവർ തൂക്കിലേറ്റിയത്. അപ്പോൾ ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവർ തൂക്കിലേറ്റപ്പെട്ട ആ ഒരു ദിവസം ഓർത്തിരിക്കേണ്ടതാണ്, ആ ഒരു ഇൻസിഡൻറ്റും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇർവിൻ എന്ന് പറയുന്ന വൈസ്രോയുടെ കാലഘട്ടം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ കാലഘട്ടമാണ്. അതായത് 1926 മുതൽ 1931 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഈ ഒരു സെഷൻ വൈസ്രോയി എന്നുള്ള ഒരു സെഷൻ കഴിഞ്ഞു, നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. അപ്പോൾ ആ ഫാക്റ്റുകൾ